നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നല്ല കിടുക്കനായിട്ടുള്ള ഒരു കാട ബിരിയാണി റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്നെന്റെ കൂടെ മനോട്ടിനുണ്ട്. നമുക്ക് മനോട്ടി ഇന്ന് ലീവ് ഉള്ള ദിവസമാണ്. അപ്പൊ വിചാരിച്ചു നമുക്കൊരു കോംബോ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ കാണിച്ചതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കാട ബിരിയാണി എങ്ങനെ ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കുക്കറ് നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ് കേട്ടോ. കുറച്ചധികം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗ്രാമ്പൂ, പട്ട, ആ ഒരു ഐറ്റം കാര്യങ്ങളെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറച്ച്, സവാള നീളത്തിൽ അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുക. അതൊന്ന് കളറൊന്ന് മാറരുത് കേട്ടോ. അറിയാം നമ്മൾ റൈസിൻ്റെ കളറ് മാറും. അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായതിന് ശേഷം നമ്മൾ കഴുകി ഡ്രൈ ആക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കേട്ടോ. കുക്കറിലൊക്കെ ജീരകശാല അരി വെക്കുന്നതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എത്ര ഗ്ലാസ് അരി എടുത്തിനോ ആ ഒരു അതേ സെയിം ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തിന്, അതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം. ഓക്കെ, ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ലൈറ്റ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് ഒന്ന് തളതരാൻ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചധികം ഉപ്പിടണം, അരിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പിടണം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. റൈസ് പരസ്പരം ഒട്ടാതിരിക്കാൻ നമ്മളൊരു ചെറിയ മുറി നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ജസ്റ്റ് ഒന്ന് തളച്ച് തുടങ്ങിയിട്ടുണ്ട് അരി. അപ്പോൾ നമുക്കിനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസില് വരുന്നവരെ നോർമൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് ഓഫ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. ഓഫ് ചെയ്തിട്ട് ഒരു ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞ ഒരു കാര്യം, വിസിലിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, ഒരു 1, 2, 5 വരെ എണ്ണുന്ന രീതിയിൽ ഒന്ന് വിസില് നമ്മൾ റിലീസ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് അത്രയും പ്രഷർ മതിയാവുമായിരിക്കും നമുക്ക് കുക്കറിൽ കിടന്ന ജീരകശാല വേവാൻ. ഓക്കെ, നമ്മുടെ ചോറ് എന്തായി നമുക്ക് നോക്കാം. കിടുവായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒന്ന് ഒട്ടാണ്ട് നല്ല ക്ലീനായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ കുറച്ചൊരു നെയ്യും കൂടി ഒന്ന് കുറച്ച് മുകളിലേക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഇതിനുള്ള പ്രഷറൊന്നും ഉണ്ടാവില്ല, ചൂടൊക്കെ പോയി. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് ആ ഒരു നെയ്യൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം.
അപ്പം എന്താണ് കാട ബിരിയാണിക്ക് മസാല എന്താണ് ചെയ്യുന്നു പറ. ചിക്കൻ മസാല അല്ലേ പേരറിയില്ല. ചിക്കൻ മസാല രണ്ട് ഓക്കെ. കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ. കാരണം നമുക്ക് പിന്നെ നമുക്ക് ഇത് നോക്കി ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ സ്പെഷ്യൽ ഇതൊന്നും പെരിഞ്ചീരകം. പെരിഞ്ചീരകം ആരോടും പറയണ്ട, അതത്ര മതി. പേരിന് ടേസ്റ്റ് കിട്ടാൻ. ഓക്കെ, മണം മണം ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞേ. മുളക് പൊടി, ഇത് നമ്മുടെ കാശ്മീർ മുളക് പൊടിയും മറ്റേതും മിക്സ് ചെയ്തതാണ്. മറ്റേന്ന് വെച്ചാൽ പിരിമുളക്, നല്ല എരിവുള്ളത്. പിരിയൻ മുളകാണ് കാശ്മീരി അല്ല? അതെ, കാശ്മീരി മുളക് കളറിനല്ലേ. ആ അതാണ് പിരിയൻ മുളക്. അത് ഒന്നര. ഓക്കെ, ഉപ്പിട്ടാ? ഉപ്പിട്ടാ, ബാക്കി ഇട്ടാ. ആ ഉപ്പ് എടുക്ക, ഞാൻ പറഞ്ഞുതരാം. ഉപ്പ് വെറുതെ എന്നെ പറ്റിക്കുന്നു, എനിക്കിതൊന്നും ഉണ്ടാക്കാനറിയില്ല. ഒരു ടീസ്പൂൺ വേണ്ട. അതിട് ആവശ്യത്തിൽ നോക്കിയിട്ട്. ഓക്കെ, കുറച്ച് എണ്ണ വെക്കടാ. വേണ്ട, ഇനി മൊത്തത്തിലൊന്ന് പരട്ടി പിടിപ്പിക്കേ. രണ്ടുവെച്ചിട്ട് കേസ് ഇവളെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. എണ്ണ വേണമെങ്കിൽ ഒരു കുഴി വെച്ചിട്ട്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടാണ് മസാല സെറ്റ് ചെയ്യുന്നത്. എന്താവും നമുക്ക് കണ്ടറിയാം. ഇത് ഇടത്തെ കൈകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, നമ്മൾ സെൽഫി മോഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇഗ്നോർ മൈ മിസ്റ്റേക്ക്. ഓക്കെ, മസാലയാക്കാൻ കുറച്ചെണ്ണ മതി. അപ്പം ബാക്കി എണ്ണ നമുക്ക് മാറ്റിയിട്ട് ഇതേ ഇതിൽ തന്നെ നമുക്ക് മസാലക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം ആദ്യം തന്നെ നമ്മളൊന്ന് ഉള്ളി
സവാള ഒന്ന് നമുക്ക് ഒരു ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമ്മള് സവാള ഈ ഒരു കളർ ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെയ്യാതെ ഇത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ഒരു മുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. മുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചമുളക് മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്നില്ലയോ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആയിട്ടുണ്ട് ആ ഉള്ളി നല്ല രീതിയിൽ ഒന്ന് വരണ്ടത് കൊണ്ടാണ്, ബ്രൗൺ കളർ ആയതുകൊണ്ടാണ് മസാല ഉള്ളി നല്ല കളർ കിട്ടുന്നത്. ചീഫ് കുക്ക്, നമുക്കിനി കാട ഇതിലേക്ക് മാറ്റാം. നമുക്കൊരു ചെറിയ ഒരു ടീസ്പൂണോളം നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പുളിക്കുള്ളത് തക്കാളി പുളി ഉള്ളതാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സമയത്ത് നല്ലോണം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇതിലേക്ക് നമ്മളെ അരിഞ്ഞരച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. ഇതിൽ കിടന്നതൊന്ന് സെറ്റ് ആവട്ടെ. നമ്മളെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ആ മോനെ മസാല ഒക്കെ കിടു മസാല അല്ലേ കാണാൻ, കഴിക്കുമ്പോ അറിയാം കിടുവാന്നോ കടുവാന്നോ. പുറന്ന് സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് ആദ്യം മതി ചോറിന്റെ അവസ്ഥ എങ്ങനെയാന്ന് കാണാം. കിടുവായിട്ട് പൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണി 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 പോലെ ഇങ്ങനെ ഒട്ടാതെ ഇങ്ങനെന്താ വെള്ളമൊന്നും ഇല്ലാട്ടോ. എല്ലാം ഡ്രൈ ആയിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചോറെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാല, ഒരു കാടയും പിന്നെ കുറച്ച് മസാല കൊണ്ടുപോരാ. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി നമ്മൾ റൈസ് ഒന്ന് ഇടുക. കംപ്ലീറ്റ് ഒന്ന് നമ്മൾ ചിരട്ട മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കുന്ന ആ ഒരു സമയം നമുക്ക് ഓർമ്മിക്കാം ഇത്. ഓക്കെ, നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കമഴ്ത്തി വെക്കുക. എന്നിട്ട് ഇതൊന്ന് തിരിക്കുക. ഇപ്പം നമ്മളെ കിണ്ണം കാച്ചി ബിരിയാണി സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. പൊളെ പൊളെ കിടോ കിടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ കിടുവായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കാട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കാം.